ശ്രീമതി ഡെയ്സി ആൻഡോ, പ്രത്യേകിച്ച് അങ്ങ് ഈ വടക്കൻ ഇസ്രായേൽ പ്രദേശത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നു, കെയർടേക്കറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു പോയിന്റിൽ, ഒരു സെക്യൂരിറ്റി റൂമിൽ നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കൻ ഇസ്രായേൽ ആ ഒരു മേഖലയിലേക്ക് ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഭീകരരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എത്രത്തോളം ആശങ്കയുണ്ട് ആ ഒരു മേഖലയിൽ? അങ്ങ് ജോലി ചെയ്ത ഈ 12 വർഷത്തെ ഈ ഒരു കാലയളവിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ആശങ്ക നിറഞ്ഞ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഇസ്രായേലിൽ രൂപപ്പെടുന്നത്? ശ്രീമതി ഡെയ്സി. ഞാൻ ഇവിടെ ലബനാൻ ബോർഡറിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ ലബനോൻ മലനിരകളൊക്കെ എനിക്ക് കാണാവുന്ന ഒരു സ്ഥിതിയാണ്. ഞാനിവിടെ വന്നിട്ട് 12 കൊല്ലമായി. ഈ 12 കൊല്ലത്തിനിടയിൽ ഇടയ്ക്ക് യുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം സെക്യൂരിറ്റി റൂമിൽ കയറിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. 2021 ഒരു യുദ്ധം ഉണ്ടായി, നമ്മുടെ സൗമ്യ, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക, ഞാനിപ്പോ ഓർക്കുന്നു, ആ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രമാത്രം ഭയാനകമായ ഒരു അന്തരീക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. 4 വശത്തുനിന്നും ആക്രമിക്കുന്ന പോലെയാണ് ആക്ച്വലി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ലോക മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ചെറിയ ഒരു പൊട്ടിന്റെ ഒരു വലുപ്പം, അല്ലെങ്കിൽ അതിന്റെ പകുതി വലുപ്പം, അത്രയേ ഉള്ളൂ ഈ രാജ്യം. അത് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഒരേ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഇസ്രായേലാണ് ഇത്. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെ ഒപ്പത്തിനൊപ്പം വികസിതമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. റോഡുകളായാലും എല്ലാ തരം ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം, സ്ത്രീകൾക്കുള്ള ഫ്രീഡം, അതിൽ തന്നെ അറബ് സ്ത്രീകളുണ്ട്. എന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരും പണികൾക്ക് വരുന്നവരായിട്ടുള്ള അറബ് സ്ത്രീകൾ എന്നും പറയുമ്പോൾ തന്നെ പറയും, ഞങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം വേറെ ഒരു അറബ് രാജ്യത്ത് പോലും ഞങ്ങൾക്ക് കിട്ടില്ല, അത്ര ഫ്രീഡത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്, എന്നിട്ടും എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ 4 വശത്തുനിന്നും, ഓക്കെ, ഹമാസ് അവര് ആ ഭാഗത്ത് നിന്ന് അവരുടെ സ്ഥലം കിട്ടാനാന്നുള്ള പേരിൽ പിടിക്കുന്നു. ഇവിടെ ഈ ലെബനോന്റെ ഏത് സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടാണ് ഈ ഭീകരവാദികൾ എല്ലാ ദിവസവും, ഇപ്പൊ ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട്, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ 4 മണി നേരത്താണ് ഇവിടെ സൈറണുകൾ കൊണ്ട് മുഴങ്ങിയ ആകെ പ്രശ്നങ്ങളായിരുന്നു. എല്ലാവരും സെക്യൂരിറ്റി റൂമുകളിലായിരുന്നു. മിനിഞ്ഞാന്ന് 4 ഭീകരവാദികൾ ഈ സൈഡിലും 6 പേര് കിരിയാത്തുഷ്മോണ ഭാഗത്തും ഇറങ്ങിയിരുന്നു. അത് ഭയങ്കരമായി ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്നലെയും അതെ, ഒരു ഡ്രോൺ, എന്താണ് ഏതാണെന്ന് ഉറപ്പില്ലാത്ത കുറച്ച് ഡ്രോൺസ് പോലെയുള്ള വിമാനങ്ങൾ പോലെ, വിമാനങ്ങളല്ല, ഡ്രോൺ തന്നെയാണ്, പിന്നീടാണ് അത് കണ്ടുപിടിച്ചത്. അതൊന്നും തന്നെ അല്ലായിരുന്നു, ഭയപ്പെടുത്താൻ ഉള്ള എന്തോ സംഭവമായിരുന്നു എന്നുള്ളത്. ഒരു 7:30 വൈകിട്ട് 7:30 വരെ സെക്യൂരിറ്റി റൂമിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തിനാണ്, എന്തുകൊണ്ടാണ് എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിലുള്ള അവര് പറയുന്നത് അവരുടെ സ്ഥലം പിടിച്ചെടുത്തു, അതിനാണ് അവര് പോരാളികളാണ് എന്ന്. പക്ഷെ സിറിയയില് ഐസിസ് നടത്തിയ കാലത്ത്, ഐസിസ് നടത്തിയ ആക്രമണ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ സ്ലോട്ടറിംഗ് ആണ് നടക്കുന്നത്. പട്ടാളക്കാരുടെ കലകൾ അറുത്തുമാറ്റിയിട്ടാണ് ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതുപോലെ ഒന്ന് പിന്നീട് അങ്ങനത്തെ കാഴ്ച അതിനുശേഷം കണ്ടിട്ടില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ എങ്ങനെയാ പറയാന്നറിയില്ല, കുഞ്ഞു മക്കളുടെ തലകൾ അറുത്ത് കളഞ്ഞ് പെണ്ണ്, സ്ത്രീകളുടെ ഒരു പട്ടാളക്കാരി കൊന്ന് അവരുടെ നഗ്ന ശരീരത്തിൽ കയറി നിന്ന് നൃത്തം ചവിട്ടിയിട്ട് ദൈവത്തെ വിളിക്കാന്ന് പറഞ്ഞാൽ ഏത് ദൈവമാണ് അതുകൊണ്ട് സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത്തരത്തിലുള്ള അവസ്ഥകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാല് ഇതിനു മുമ്പ് യുദ്ധമുണ്ട്, മിസൈല് വരുന്നുണ്ട്, അതിനെ അയണ്ടോം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ഇങ്ങനൊരവസ്ഥ, ആളുകൾ നുഴഞ്ഞു കയറിയിട്ട് അക്രമങ്ങൾ അഴിച്ചുവിടുക, തെരുവുകളിൽ കാണുന്ന എല്ലാ സിവിലിയൻസിനെയും കൊല്ലുക, വെടിവെക്കുക, കാണുന്നിടത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക, എല്ലാം ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികള് ഇസ്രായേലിന്റെ സർക്കാരിലും സൈനിക IDFലും എല്ലാം ഞങ്ങൾ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും ഇപ്പൊ ഓടി നാട്ടിലേക്ക് പോകണോ എന്നുള്ള ഒരു അവസ്ഥയിൽ ആരും ചിന്തിക്കാത്തത്. ഞങ്ങൾക്ക് ഇസ്രായേൽ സർക്കാരിൽ അത്ര വിശ്വാസമുണ്ട്, IDFലും വിശ്വാസമുണ്ട്. അവര് അവരുടെ ഓരോ പൗരനും കൊടുക്കുന്ന അതേ സെക്യൂരിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരു സെക്യൂരിറ്റി റൂമിലേക്ക് കയറുന്നതിന് മുൻപ് ഞങ്ങളെ അവിടേക്ക് ആക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, മെന്റൽ സപ്പോർട്ടിന് വേണ്ടി ദിവസവും സൂം മീറ്റിംഗ്സ് വരെ അവർ ചെയ്യുന്നുണ്ട്. മെന്റൽ സപ്പോർട്ടിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന സൂം മീറ്റിൽ കയറി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവർ പല ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ അംഗങ്ങളാണ്, അപ്പോഴപ്പോ കാര്യങ്ങൾ അറിയാം. അതിൽ നിന്ന് അവർ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ ഇതിനുള്ളിലുള്ളവരെല്ലാം നമ്മളെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ എന്താ വേണ്ടത്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികൾ ആരും തന്നെ ഇസ്രായേലിന് ഒരിക്കലും ഞങ്ങളോട് മോശമായി വരും. ഇപ്പൊ ഇറാഖിലും ലിബിയയിലൊക്കെ യുദ്ധങ്ങൾ വന്നപ്പം ഒരുപാട് പേരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. ആ ഒരു അവസ്ഥയൊന്നും ഇപ്പൊ നിലവിൽ ഇന്ന് ഈ നിമിഷം ഇല്ല. ഓരോ മിനിറ്റും ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ മിനിറ്റിലും എന്തും മാറി മറിയാം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. കുഞ്ഞുങ്ങളെ തേടുന്ന അമ്മമാരും കാണാതെ പോയവരെ തേടുന്നവരും ബന്ദികളാക്കപ്പെട്ടവരും ഈ നിമിഷവും ഉണ്ട്. അടുത്ത നിമിഷം അല്ലെങ്കിൽ ഇന്ന് ഇനി അടുത്ത അരമണിക്കൂറിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഈ നിമിഷം ഞങ്ങൾ മലയാളികളെല്ലാം തന്നെ വളരെ സൗത്തില് തെല്ലവിവ ഭാഗത്തുള്ള കുറച്ച് പേര് ബങ്കറുകളിൽ കഴിയുന്ന ഒഴിച്ചാൽ മറ്റുള്ള ആരും തന്നെ ഒരു ഭീതിയുണ്ട് എന്നത് ഒഴിച്ചാലും സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്.